നമസ്കാരം കർണാടക ഹിജാബ് വിഷയം ആളിക്കത്തുകയാണ് ഇതിനിടയിൽ ചൊറിയാൻ വന്നവർക്ക് കേന്ദ്രം തക്കതായ മറുപടി തന്നെ നൽകി രംഗത്തെത്തുകയും ചെയ്തു ഇന്ത്യയുടെ ആഭ്യന്തര വിഷയങ്ങളിൽ പ്രത്യേക ഉദ്ദേശത്തോടെയുള്ള പ്രതികരണങ്ങൾ വേണ്ടെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഇപ്പോഴിതാ കർണാടകയിലെ ഹിജാബ് വിവാദത്തിൽ ഇസ്ലാമിക രാജ്യങ്ങളുടെ പൊതുവേദിയായ ഒ സിക്കും വിദേശകാര്യ മന്ത്രാലയം മറുപടി നൽകി ഒ ഐ സിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് തെറ്റായ പരാമർശങ്ങളാണ് ഇന്ത്യയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ പരിഹരിക്കും ഒ ഐ സിയുടെ വർഗീയ അജണ്ട അവർക്ക് തന്നെ തിരിച്ചടിയാകുമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് അരിതം ബഗച്ചി പറയുകയും ചെയ്തു ഒ ഐ സി സെക്രട്ടേറിയറ്റിന്റെ വർഗീയ ചിന്താഗതി യാഥാർത്ഥ്യങ്ങളെ ശരിയായ രീതിയിൽ വിലയിരുത്താൻ അനുവദിക്കില്ലെന്ന് ഇന്ത്യ പ്രതികരിച്ചു ഇന്ത്യയ്ക്കെതിരായ പ്രചരണം വർദ്ധിപ്പിക്കുന്നതിന് ഒ ഐ സി നിക്ഷിപ്ത താല്പര്യങ്ങളാൽ ഹൈജാക്ക് ചെയ്യപ്പെടുന്നത് തുടരുകയാണ് തൽഫലമായി അവർ സ്വന്തം പേരിന് ദോഷം ചെയ്യുന്നു ഇന്ത്യയുടെ വിഷയങ്ങൾ ഭരണഘടനാ ചട്ടങ്ങൾക്കനുസരിച്ച് ജനാധിപത്യപരവുമായി തീർപ്പാക്കുമെന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കുകയും ചെയ്തു ക്യാമ്പസുകളിൽ ഹിജാബ് വിലക്കിയ നടപടി ഗുരുതരമാണെന്നും വിഷയത്തിൽ യു എൻ മനുഷ്യാവകാശ കൌൺസിലും അന്താരാഷ്ട്ര സമൂഹവും ഇടപെടണമെന്നും ഒ എ സി ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കെതിരെ നിരന്തര ആക്രമണം നടക്കുകയാണെന്നാണ് മുസ്ലിം രാജ്യങ്ങളുടെ സംഘടനയായ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ പറയുന്നത് നിലവിലെ ഹിജാബ് വിവാദത്തിൽ ആശങ്കയുണ്ടെന്നും മുസ്ലിങ്ങൾക്കെതിരെയും അവരുടെ ആരാധനാലയങ്ങൾക്കെതിരെയും ഇന്ത്യയിൽ ആക്രമണം നടക്കുകയാണെന്നും ഒ ആരോപിച്ചിരുന്നു രാജ്യത്ത് മുസ്ലിം വംശഹത്യാണ് നടക്കുന്നതെന്നും ഒ എ സി വിമർശിച്ചു ഉത്തരാഖണ്ഡിൽ മുസ്ലിങ്ങൾക്കെതിരെ നടന്ന വിദ്വേഷ പ്രചരണം കർണാടകയിലെ ഹിജാബ് വിവാദം എന്നിവ ഒ എ സിയുടെ പ്രസ്താവനയിലുണ്ട് അൻപത്തിയേഴ് മുസ്ലിം രാജ്യങ്ങൾ അംഗങ്ങളായ ഒ എ സിയുടെ ആസ്ഥാനം സൗദിയിലാണ് പാകിസ്ഥാനും ഒ എ സിയിൽ അംഗമാണ് നേരത്തെ കശ്മീർ വിഷയത്തിലും ഒ എ സി പ്രതിഷേധം അറിയിച്ചിരുന്നു അതേസമയം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ അക്കൗണ്ടുകൾ സൃഷ്ടിച്ച് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ദുഷ്പ്രചരണത്തിന് ശ്രമിക്കുന്നുവെന്ന് ഡിജിറ്റൽ ഫോറൻസിക് റിസർച്ച് ആൻഡ് അനാലിസ്റ്റിക് സെന്ററിന്റെ റിപ്പോർട്ടുമുണ്ട് ആയിരത്തിലധികം വ്യാജ അക്കൗണ്ടുകളും ഹാഷ്ടാഗുകളുമാണ് ഈ വിഷയത്തിൽ നിർമ്മിച്ചിരിക്കുന്നത് അതിൽ ഇന്ത്യയെ അപകീർത്തിപ്പെടുത്തുന്ന പ്രധാന അഞ്ച് ഹാഷ്ടാഗുകളും പാകിസ്ഥാനിൽ നിന്നുള്ളതാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കർണാടകയിലെ കോളേജിലെത്തി ഹിജാബ് ധരിച്ച് അള്ളാഹു അക്ബർ മുദ്രാവാക്യം വിളിക്കുന്ന മുസ്കാൻ ഖാൻ എന്ന പെൺകുട്ടിയുടെ വീഡിയോ വൈറലായിരുന്നു അതിന് പിന്നാലെയാണ് മുസ്താക്കിൻ്റെ ഹാഷ്ടാഗുകൾ ഉപയോഗിച്ച് വ്യാജ പ്രചരണം നടത്തിയത് ഈ പ്രചരണം നടത്തിയവരിൽ ഭൂരിഭാഗവും പാകിസ്ഥാനികളായിരുന്നു